എല്ലാ കൊച്ചുകൂട്ടുകാർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത് നിങ്ങൾ ഉറക്കുന്നുണ്ടോ എന്തൊക്കെയാണ് പഠിച്ചതെന്ന് നമുക്ക് ഒരിക്കൽ കൂടി ചിന്തിച്ചാലോ രണ്ടാം പാഠത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച ചർച്ച ചെയ്തത് ഒന്നാം പ്രമാണത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ സാറ് കഴിഞ്ഞ ആഴ്ച നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ലേ എന്തൊക്കെയാണ് ഓരോന്നുവിധം നമുക്ക് ചിന്തിക്കാം ഏക ദൈവമായ കർത്താവിനെ മാത്രമേ നാം ആരാധിക്കാവൂ ദേവന്മാരെ ആരാധിക്കരുത് രണ്ടാമത്തെ കാര്യം എന്താ പറഞ്ഞു വച്ചത് നീ നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കണം അല്ലേ എല്ലാവരും ഓർക്കുന്നില്ലേ അപ്പോൾ കഴിഞ്ഞ ആഴ്ച സാർ നിങ്ങൾക്കൊരു പാട്ട് പാടി തന്നില്ലേ ആ പാട്ട് നിങ്ങളെല്ലാവരും വീട്ടിൽ പാടിയോ നിങ്ങളുടെ ക്ലാസ് ടീച്ചറിന് അയച്ചു കൊടുത്ത നിങ്ങളുടെ ഒരാൾ പാടിയ ഗാനം കൊച്ചുകൂട്ടുകാർക്ക് കേൾക്കണ്ടേ ദൈവത്തെ ദൈവത്തെ സ്നേഹിക്കാം പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ സ്നേഹിക്കാം പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കാം ദൈവത്തെ സ്നേഹിക്കാം ദൈവത്തെ സ്നേഹിക്കാം നമ്മൾ ഇനി ഇന്നത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം എല്ലാവരും എഴുന്നേറ്റ് നിൽക്കാം കൈകൾ കൂപ്പി പിടിക്കാം കണ്ണുകളെ അടയ്ക്കാം നമുക്ക് പ്രാർത്ഥനാപൂർവമായിരിക്കാം പ്രാർത്ഥനയോടെ നമുക്ക് ആരംഭിക്കാം ഓ എൻ്റെ ദൈവമേ നിന്നെ മാത്രം ആരാധിക്കാൻ നീ എനിക്ക് കൃപ നൽകണമേ ഒട്ടേറെ വ്യക്തികളെ ദൈവത്തിന് പകരമായി ഞാൻ കരുതിയിരുന്നു വ്യക്തികളെയോ താരങ്ങളെയോ ഒക്കെ ഞാൻ മനസ്സിൽ കരുതിയിരുന്നു എൻ്റെ ഈശോയെ കഴിഞ്ഞ ഞായറാഴ്ചത്തെ ക്ലാസ്സിലൂടെ ഞാൻ മനസ്സിലാക്കി ഏക സത്യദൈവമായ ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ എന്ന് ഓ എൻ്റെ ഈശോയെ അങ്ങേ മാത്രം സ്നേഹിച്ചുകൊണ്ട് അങ്ങേ മാത്രം ആരാധിച്ചുകൊണ്ട് എൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ എന്നെ നീ അനുഗ്രഹിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേ കണ്ണുകൾ തുറക്കാം നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച പഠിച്ചത് ഒന്നാം പ്രമാണത്തിന് എതിരായിട്ടുള്ള തിന്മകളായിരുന്നു നാല് പ്രധാനപ്പെട്ട തിന്മകളെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്തത് ബോർഡിൽ കാണുന്നത് പോലെ ഒന്ന് നിരീശ്വരവാദം രണ്ട് വിഗ്രഹാരാധന മൂന്ന് മന്ത്രവാദം നാല് അന്ധവിശ്വാസം ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ ചർച്ച ചെയ്തു ഈ ചിത്രം നിങ്ങൾ ശ്രദ്ധിക്കില്ലേ ഈ ചിത്രം നിങ്ങൾ ഓർക്കുന്നില്ലേ ആ വിഗ്രഹാരാധനയുടെ ചിത്രമാണല്ലേ ഓർക്കുന്നുണ്ടാവും മലയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഇസ്രായേൽക്കാർ സ്വർണം കൊണ്ടുള്ള കാളക്കുട്ടിയെ ഉണ്ടാക്കി ആ അവർ ആരാധിക്കുന്നതായിട്ടാണ് മോശ കണ്ടത് അല്ലേ ഇത് ഇതിൽ ഏതാണെന്ന് പറയാമോ അതെ വിഗ്രഹാരാധനയാണ് അല്ലേ അപ്പോൾ വിഗ്രഹാരാധന ഒന്നാം പ്രമാണത്തിന് എതിരായിട്ടുള്ള ലംഘനമാണ് ഇനി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മന്ത്രവാദം സിനിമകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ള മന്ത്രവാദത്തെ പറ്റി നിങ്ങൾക്കറിയാം മൈ ഡിയർ കുട്ടിച്ചാത്തൻ എന്ന സിനിമയിലും പട്ടണത്തിൽ ഭൂതം എന്ന സിനിമയിലും കല്യാണരാമൻ സിനിമയിലും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പറ്റി മുട്ടയിൽ കൂടോത്രം ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം അല്ലേ പിന്നീട് നമ്മൾ കണ്ടത് അന്ധവിശ്വാസമാണ് ഏറ്റവും പരിചിതമായ ഒരു സിനിമയാണെങ്കിൽ സദാനന്ദൻ്റെ സമയം നിങ്ങളെല്ലാവരും കണ്ടുപിടി ദിലീപിൻ്റെ സിനിമയാണ് അല്ലേ ആ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് അന്ധവിശ്വാസം നടത്തി ജീവിതത്തെ അതനുസരിച്ച് ക്രമപ്പെടുത്തുന്ന ഒരു നായകൻ്റെ കഥയാണ് സദാനന്ദൻ്റെ സമയം എന്ന സിനിമയിൽ അതിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അന്ധവിശ്വാസം എന്നാൽ എന്താണ് എന്ന് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അടുത്ത ലംഘനമാണ് അഞ്ചാമത്തെ ലംഘനം ദൈവനിന്ദ കൂദാശകൾ അയോഗ്യതയോടെ പരികർമ്മം ചെയ്യുന്നതും അവ സ്വീകരിക്കുന്നതും ദൈവനിന്ദയാണ് ദൈവത്തിന് സമർപ്പിതമായിരിക്കുന്ന ഏതെങ്കിലും വ്യക്തികളെയോ സ്ഥലത്തെയോ വസ്തുവിനെയോ അപമാനിക്കുന്നതും അശുദ്ധമാക്കുന്നതും ദൈവനിന്ദാപരമായ പാപമാണ് ദൈവനിന്ദയെപ്പറ്റി നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലായില്ലേ കൂതാശകൾ അയോഗ്യതയോടെ സ്വീകരിക്കുന്നത് ഒന്നാം പ്രമാണത്തിലെ ലംഘനമാണെന്ന് കൂട്ടുകാർക്ക് പിടികിട്ടിയില്ലേ അതുകൊണ്ട് വിശുദ്ധ കുംഭസാരം നടത്തിയതിനു ശേഷം മാത്രമേ വിശുദ്ധ കുർബാന സ്വീകരിക്കാവൂ അല്ലെങ്കിൽ അത് ദൈവനിന്ദയായി പരിഗണിക്കപ്പെടും അതുകൊണ്ട് കൂട്ടുകാർ എല്ലാവരും ഇനിയും ശ്രദ്ധിക്കണം കേട്ടോ വിശുദ്ധ കുംഭസാരം നടത്തിയതിനു ശേഷം മാത്രമേ വിശുദ്ധ കുർബാന സ്വീകരിക്കാവൂ ഇനി ആറാം ലംഘനത്തിലേക്ക് നമ്മൾ പോകുന്നു ആറാമത്തത് സാത്താൻ പൂജ സ്പിരിറ്റിസം എന്താണ് സാത്താൻ പൂജ നിങ്ങൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ സാത്താൻ പൂജ സ്പിരിറ്റിസം ഓജോ ബോർഡ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ സാത്താനെ ആരാധിക്കുന്നത് തന്നെയാണ് സാത്താൻ പൂജ ഏതെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടി മറ്റുള്ളവരെ നശിപ്പിക്കാൻ വേണ്ടി ഒക്കെ കാണിച്ചു കൂട്ടുന്ന തിന്മകളാണ് സാത്താൻ പൂജയിലും സ്പിരിറ്റിസത്തിലും ഉള്ളത് എന്താണ് നമുക്ക് ശ്രദ്ധിക്കാം ദൈവത്തെയും വിശുദ്ധരെയും വിശുദ്ധ വസ്തുക്കളെയും അവഹേളിച്ചുകൊണ്ടും ദുഷ്പ്രവൃത്തികൾ ചെയ്തുകൊണ്ടും സാത്താനെ ആരാധിക്കുന്നതാണ് സാത്താൻ പൂജ സ്പിരിറ്റിസം മരിച്ചു പോയവരുടെ ആത്മാക്കളെ മന്ത്രതന്ത്രവിധികളിലൂടെ പ്രീതിപ്പെടുത്തി ഇഷ്ടകാര്യങ്ങൾ സാധിച്ചെടുക്കുന്ന രീതിയാണ് സ്പിരിറ്റിസം സാത്താൻ പൂജയെപ്പറ്റിയും സ്പിരിറ്റിസത്തെ പറ്റിയും നമ്മൾ സിനിമകളിൽ കണ്ടിട്ടുണ്ട് അല്ലേ മമ്മൂട്ടിയുടെ അപരിചിതൻ എന്ന സിനിമയിൽ ഇത് നിങ്ങൾക്ക് കാണാം ഇനി നമുക്കൊരു പ്രവർത്തനം ചെയ്താലോ നമ്മൾ ഇന്ന് പഠിച്ച ദൈവനിന്ദ സാത്താൻ പൂജ സ്പിരിറ്റിസം എന്നിവയെ കുറിക്കുന്ന ഒരു ചെറിയ പ്രവർത്തനമാണ് സാറിനി തരുന്നത് ബോർഡിൽ കാണിച്ചിരിക്കുന്ന ചില പ്രസ്താവനകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ പ്രസ്താവന ശരിയോ തെറ്റോ എന്ന് രേഖപ്പെടുത്താനാണ് ഈ പ്രവർത്തനം നമുക്ക് ഓരോന്നും ശ്രദ്ധിച്ചാലോ നിങ്ങളെല്ലാവരും എന്നോടൊപ്പം ശരിയാണോ തെറ്റാണോ എന്ന് പറയുമല്ലോ ഓരോന്ന് വായിക്കട്ടെ ഒന്നാമത്തത് പരിശുദ്ധ കുർബാന അയോഗ്യതയോടെ സ്വീകരിക്കുന്നത് ദൈവനിന്ദയാണ് അല്ലേ ഇതൊന്നാം പ്രമാണത്തിൻ്റെ ലംഘനം കൂടിയാണ് ഇനി രണ്ടാമത്തതിലേക്ക് പോവാം വൈദികനെ അപമാനിച്ച കൂട്ടുകാരനെ തിരുത്തുന്നു നമ്മൾ കുറേയധികം കൂട്ടുകാരെ നമുക്കറിയാം അല്ലേ വൈദികരെ അപമാനിക്കുകയും സിസ്റ്റേഴ്സിനെ അപമാനിക്കുകയും അവരോട് മോശമായ വാക്കുകളൊക്കെ പറയുകയും ചെയ്യുന്ന കൂട്ടുകാരെ നിങ്ങൾക്കിടയിലുണ്ടല്ലേ അപ്പോൾ ഇത് ശരിയാണോ ആ കൂട്ടുകാരനെ തിരുത്തുന്നു അത് ശരിയാണല്ലേ കൂട്ടുകാരനെ തിരുത്തുന്നത് വളരെ ശരി അപ്പം ഇങ്ങനെയുള്ള കൂട്ടുകാരെ നമ്മൾ എന്ത് ചെയ്യണം അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കണം മൂന്നാമത്തത് ബ്ലാക്ക് മാസിന് അനുകൂലമായി പറയുന്നത് ബ്ലാക്ക് മാസ് എന്താണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലാസ് ടീച്ചറിനോട് ചോദിക്കണം കേട്ടോ ബ്ലാക്ക് മാസ് എന്താണെന്ന് സാത്താനെ ആരാധിക്കുന്ന ഒരുതരം പ്രവർത്തിയാണ് ബ്ലാക്ക് മാസ് ഇത് അനുകൂലമായി പറയുന്നത് ശരിയാണോ അല്ലല്ലേ തെറ്റാണ് അപ്പം നമുക്കിവിടെ തെറ്റ് ഇനി മരിച്ചു പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അല്ലേ നിങ്ങളുടെ വീട്ടിലും അച്ചാച്ചനോ അമ്മച്ചിയോ വല്യപ്പനോ വല്യമ്മയോ ഒക്കെ ഇല്ലേ അവരിൽ മരിച്ചുപോയ ആൾക്കാരുണ്ടാവും അല്ലേ അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ വീട്ടിലും ദേവാലയങ്ങളിലുമൊക്കെ പ്രാർത്ഥനകളും വിശുദ്ധ കുർബാനയും ഒക്കെ ചൊല്ലിക്കാറുണ്ടല്ലേ അപ്പോൾ ഇത് ശരിയാണോ മരിച്ചു പോയവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണോ പ്രാർത്ഥിക്കണം അല്ലേ അപ്പോൾ അത് ശരി അടുത്തത് സാത്താനെ ആരാധിക്കുന്നത് നമുക്കറിയാം അത് തെറ്റാണ് സാത്താൻ പൂജയാണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് സാത്താനെ ആരാധിക്കുന്നത് തെറ്റ് ഇനി അവസാനത്തത് ദേവാലയത്തിലെ തിരുക്കർമ്മങ്ങളിൽ ഭക്തിയോടെ പങ്കെടുക്കുന്നു വെറുതെ പങ്കെടുത്താൽ പോരാ ഭക്തിയോടെ പങ്കെടുക്കണം ദേവാലയത്തെ വിശുദ്ധ കുർബാനയാണല്ലേ നമ്മൾ ഏറ്റവും നന്നായി ഭക്തിപൂർവ്വം കൈയൊക്കെ കുപ്പി പിടിച്ച് നമ്മൾ ചെല്ലുന്നത് അല്ലേ അപ്പം അത് ഭക്തിയോടെ പങ്കെടുക്കുന്നത് ശരിയാണോ തെറ്റാണോ ശരിയാണല്ലേ കൂട്ടുകാർക്ക് മനസ്സിലായോ ഇതെല്ലാം നിങ്ങൾ ചെയ്തില്ലേ ഇപ്പം എന്നോടൊപ്പം നിങ്ങൾ പറഞ്ഞില്ലേ ഉത്തരങ്ങളൊക്കെ ശരി തെറ്റ് എന്നൊക്കെ പറഞ്ഞില്ലേ അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഇതറിയാം അപ്പോൾ ദൈവനിന്ദ സാത്താൻ പൂജ സ്പിരിറ്റിസം ഈ മൂന്ന് കാര്യങ്ങളെ പറ്റിയുള്ള പ്രവർത്തനമാണ് നമ്മളിപ്പോൾ ചെയ്തത് ഒന്നാം പ്രമാണം പാലിച്ചുകൊണ്ട് ദൈവമക്കളായി ജീവിക്കുന്നതിന് നമ്മെ സഹായിക്കുന്ന ദൈവദാനങ്ങളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ ദൈവദാനങ്ങൾ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ അതെ ദൈവിക പുണ്യങ്ങളാണ് ദൈവം നമുക്കായി നൽകിയിരിക്കുന്ന ദാനം അവ ഓരോന്നും എന്താണെന്ന് ചെറിയ ക്ലാസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലേ ഒന്നുകൂടെ മനസ്സിലാക്കാൻ എൻ്റെ മുന്നിലിരിക്കുന്ന സ്മൈലി ബോളുകൾ നിങ്ങൾക്ക് കാണാം അല്ലേ ചിരിച്ച മുഖത്തോടെ ഇരിക്കുന്ന ബോളുകളാണ് സ്മൈലി ബോളുകൾ ഇതിൽ നമ്മുടെ ഉത്തരം ഒളിഞ്ഞിരിപ്പുണ്ട് ഇനി ഒന്നാമത്തെ ദൈവിക പുണ്യം നമുക്ക് കണ്ടുപിടിച്ചാലോ ഇതിന് സാറിനോടൊപ്പം ചേർന്ന് ഉത്തരങ്ങൾ കണ്ടെത്തുമോ ആദ്യത്തെ അക്ഷരം മാത്രം സാർ നിങ്ങൾക്ക് കാണിക്കാം ബാക്കി നിങ്ങൾ ഉറക്കെ പറയുമോ വീട്ടിലിരുന്ന് ഉറക്കെ പറയൂ ഒന്നാമത്തെ ദൈവിക പുണ്യമാണ് ഇനി നമ്മൾ കാണുന്നത് പറഞ്ഞേ വി അല്ലേ ആ ആ ആ ആരോ പറഞ്ഞല്ലോ യെസ് വിശ്വാസം അങ്ങനെയാണ് നമുക്കിത് മുഴുവൻ കണ്ടാലോ അതെ വിശ്വാസം തന്നെയാണ് ഒന്നാമത്തെ ദൈവിക പുണ്യം എന്താണ് വിശ്വാസം ദൈവത്തെ സ്നേഹിക്കാനും അവിടുത്തോട് കൂടുതൽ അടുത്തറിയാനും അവിടുത്തോട് കൂടുതൽ ഗാഠമായ ബന്ധത്തിൽ ആയിരിക്കാനും നമ്മെ പരിശീലിപ്പിക്കുന്ന പുണ്യമാണ് വിശ്വാസം സ്വയം വെളിപ്പെടുത്തുന്ന ദൈവത്തിന് തൻ്റെ സമ്പൂർണ്ണ സമർപ്പണത്തിലൂടെ മനുഷ്യൻ നൽകുന്ന പ്രത്യുത്തരമാണ് വിശ്വാസം ഈ വിശ്വാസത്തെപ്പറ്റി നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ നമ്മുടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ അതിനുള്ള ഉത്തരമുണ്ട് മത്തായിയുടെ സുവിശേഷം ഒമ്പതാം അധ്യായത്തിൽ കൊടുത്തിരിക്കുന്ന രണ്ട് കഥകളാണ് ഈ വിശ്വാസം നമുക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്ന് നമ്മെ പഠിപ്പിക്കുന്നത് രണ്ട് കഥകളുണ്ട് ബൈബിളിൽ ഉള്ളവരൊന്ന് തുറന്നു നോക്കുകയും മത്തായിയുടെ സുവിശേഷം ഒമ്പതാം അധ്യായത്തിലെ കഥകൾ ഏതൊക്കെ കഥകളാണ് നിങ്ങൾ കാണുന്നത് അതെ 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 ഒന്ന് രക്തസ്രാവക്കാരിയായ സ്ത്രീ രണ്ട് തളർവാദ രോഗിയുടെ കഥ ഈ രണ്ട് കഥകളിലും അവർക്കുണ്ടായ വിശ്വാസം എങ്ങനെയുള്ളതാണെന്ന് വിശുദ്ധ ഗ്രന്ഥം വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം എല്ലാവരും ഈ രണ്ട് കഥ വായിക്കണം കേട്ടോ രക്തസ്രാവക്കാരി പന്ത്രണ്ട് വർഷമായി അസുഖം പിടിപ്പെട്ടവളായിരുന്നു അല്ലേ ഈശോ അവളുടെ അടുക്കൽ കൂടി കടന്നു പോയപ്പോൾ അവളുടെ വിശ്വാസം അവളെ ഈശോയുടെ വസ്ത്രത്തിൽ തൊടുവാൻ അവൾ ആഗ്രഹിച്ചു വസ്ത്രത്തിൽ തൊട്ടപ്പോൾ ഈശോ അത് തിരിച്ചറിഞ്ഞോ അറിഞ്ഞോ അല്ലേ എന്നിട്ട് തിരിഞ്ഞ് ഈശോ അവളോട് പറഞ്ഞു മകളെ ധൈര്യമായിരിക്കുക നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു തൽക്ഷണം അവർക്ക് എന്താണ് സംഭവിച്ചത് അവൾ ശുദ്ധിയുള്ളവളായി മാറി അല്ലേ കഥ നമ്മൾ വായിച്ചില്ലേ ഇനി രണ്ടാമത്തത് തളർവാദ രോഗിയുടെ കഥയിലും ആൾക്കാർ കുറേ പേര് കൂടി തളർവാദ രോഗിയെ ആ കെട്ടിടത്തിൻ്റെ വീടിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ഇറക്കിയപ്പോൾ ആ അവരുടെ വിശ്വാസം കണ്ടിട്ട് ഈശോ അവരോട് പറഞ്ഞു ധൈര്യമായിരിക്കുക മകനെ നിൻ്റെ കിടക്കയും എടുത്തുകൊണ്ട് വീട്ടിലേക്ക് പോവുക അപ്പോൾ പെട്ടെന്ന് തളർവാത രോഗി എഴുന്നേറ്റ് അവൻ്റെ കിടക്കയും എടുത്തുകൊണ്ട് ഓടിപ്പോയി എന്നാണ് വിശുദ്ധ നമ്മൾ വായിക്കുന്നത് ഈ രണ്ട് സംഭവത്തിലും വിശ്വാസം അതിപ്രധാനമാണ് എന്ന് നമ്മൾ കണ്ടു ഇത് കൂടുതൽ വായിച്ച നിങ്ങൾ മനസ്സിലാക്കണമേ ഇനി രണ്ടാമത്തെ ദൈവിക പുണ്യം നമുക്ക് പരിചയപ്പെടാം സ്മൈലി ബോളുകൾ തന്നെയാണ് വീണ്ടും കേട്ടോ രണ്ടാമത്തെ വാക്ക് ആദ്യത്തെ അക്ഷരമല്ല സാർ കാണിക്കുന്നത് രണ്ടാമത്തെ അക്ഷരമാണ് ശ്രദ്ധിക്കാം രണ്ടാമത്തെ അക്ഷരം എന്താണെന്ന് നോക്കിക്കേ ത്യാ എന്ന അക്ഷരമാണ് അല്ലേ എന്തായിരിക്കും ഉത്തരം കണ്ടുപിടിക്കാൻ ഒരു ഒരിച്ചിരി ബുദ്ധിമുട്ടുണ്ടല്ലേ ത്യാ എന്ന് പറഞ്ഞപ്പോൾ എന്തായിരിക്കും രണ്ടാമത്തെ പുണ്യം അതെ പ്രത്യാശ അഥവാ ഇതിന് പകരം മറ്റൊരു വാക്ക് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ അതെ ശരണം എന്നുള്ള ദൈവിക പുണ്യമാണ് രണ്ടാമത്തേത് എന്താണ് ശരണം അല്ലെങ്കിൽ പ്രത്യാശ വിശ്വാസത്തിൻ്റെ തുടർച്ചയാണ് പ്രത്യാശ അഥവാ ശരണം ദൈവത്തിൽ നമ്മൾ ആശ്രയിക്കുന്നു അല്ലെങ്കിൽ പ്രത്യാശ വയ്ക്കുന്നു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ സർവശക്തനും കാരുണ്യവാനും വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനുമായ ദൈവം നമുക്കാവശ്യമായ കൃപയും അനുഗ്രഹവും തരുമെന്ന ഉത്തമ ബോധ്യമാണ് പ്രത്യാശ അഥവാ ശരണം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മുടെ സംരക്ഷകനായി ദൈവം കൂടെയുണ്ട് എന്ന തിരിച്ചറിവാണ് ഈ പുണ്യം നമ്മെ സഹായിക്കുന്നത് പ്രത്യാശ വിശുദ്ധ ഗ്രന്ഥത്തിൽ എവിടെയാണ് കാണുന്നത് എന്നറിയാമോ സങ്കീർത്തനങ്ങളുടെ പുസ്തകം അറുപത്തി രണ്ടാമത്തെ അദ്ധ്യായം അഞ്ചാമത്തെ വാക്യം എടുത്താൽ പ്രത്യാശയെപ്പറ്റി നമുക്ക് കൂടുതൽ പിടികിട്ടും ഒരു വാക്യം സർവായിക്കാം ശ്രദ്ധിച്ച് കേൾക്കുമല്ലോ ദൈവത്തിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം അവിടെ എനിക്ക് പ്രത്യാശ നൽകുന്നത് അപ്പോൾ ദൈവത്തിൽ നിന്ന് മാത്രമേ നമുക്ക് പ്രത്യാശ ലഭിക്കൂ ദൈവത്തിൽ പ്രത്യാശ വെച്ചാൽ അല്ലെങ്കിൽ ശരണംപ്പെട്ടാൽ നമ്മുടെ ജീവിതം വിജയത്തിലേക്ക് ഓടിക്കൊള്ളും മൂന്നാമത്തെ ദൈവിക പുണ്യമാണ് ഇനി നമ്മൾ മനസ്സിലാക്കുന്നത് സ്മൈലി ബോർഡിലേക്ക് വീണ്ടും നോക്കാം ഇത്തവണേ സാർ വീണ്ടും ഒന്നാമത്തെ അക്ഷരം കാണിക്കാം എല്ലാവരും പെട്ടെന്ന് പറയുമെന്ന് എനിക്ക് തോന്നുന്നു അക്ഷരം കാണുമ്പോൾ അതെ സ്നേഹം പെട്ടെന്ന് പറഞ്ഞല്ലേ എല്ലാവർക്കും മനസ്സിലായോ ദൈവം നോക്കാം ഒരിക്കൽ കൂടി ശ്രദ്ധിക്കാം ഓക്കെ സ്നേഹമാണല്ലേ എല്ലാവർക്കും അറിയാം ദൈവം സ്നേഹമാകുന്നു കൊച്ചു ക്ലാസ് തൊട്ട് നമ്മൾ കേൾക്കുന്ന കാര്യമാണ് ദൈവം സ്നേഹമാകുന്നു ദൈവം നമ്മെ എല്ലാവരെയും സ്നേഹിക്കുന്നുണ്ട് നമ്മൾ തിരിച്ച് അങ്ങോട്ട് സ്നേഹിക്കുന്നുണ്ടോ നമ്മുടെ ചാച്ചനെയും അമ്മച്ചിയെയും ഒക്കെ സ്നേഹിക്കുന്നത് പോലെ കൂട്ടുകാരെയും ഒക്കെ സ്നേഹിക്കുന്നത് പോലെ നമ്മൾ ദൈവത്തെ സ്നേഹിക്കാറുണ്ടോ ഇല്ലല്ലേ അപ്പം നമ്മൾ തീർച്ചയായിട്ടും ദൈവത്തെ സ്നേഹിക്കണം അവിടത്തോട് കൂടെ ആയിരിക്കണം എന്താണ് സ്നേഹം എല്ലാറ്റിനും ഉപരിയായി ദൈവത്തെയും തന്നെ പോലെ തന്നെ മറ്റുള്ളവരെയും സ്നേഹിക്കുവാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ദൈവിക പുണ്യമാണ് സ്നേഹം ഒരു ദൈവവചനം കൂടി സാർ നിങ്ങളെ പരിചയപ്പെടുത്തുന്നു സങ്കീർത്തനം മുപ്പത്തി രണ്ടാം അധ്യായം പത്താമത്തെ വാക്യം കർത്താവിൽ ആശ്രയിക്കുന്നവനെ അവിടുത്തെ സ്നേഹം വലയം ചെയ്യും ഒരിക്കൽ കൂടി വായിക്കാം കർത്താവിൽ ആശ്രയിക്കുന്നവനെ അവിടുത്തെ സ്നേഹം വലയും ചെയ്യും അപ്പോൾ കർത്താവിനെ ആശ്രയിക്കണോ അല്ലേ സ്നേഹിക്കണോ സ്നേഹിക്കണം അപ്പോൾ ദൈവവും നിങ്ങളെ സ്നേഹിക്കും ഇനി നമുക്ക് നമ്മുടെ കുറച്ച് വിശുദ്ധരെ പരിചയപ്പെടാം അല്ലേ ബോർഡിൽ ഒട്ടിച്ചിരിക്കുന്ന വിശുദ്ധരെ എല്ലാം നിങ്ങൾക്ക് അറിയാം ഈ വിശുദ്ധരുടെ പേരുകൾ അറിയാമോ എല്ലാവർക്കും അറിയാം അല്ലേ ആരൊക്കെയാണിത് ആ നമ്മുടെ വിശുദ്ധ തോമാസ് ലീഹ വിശുദ്ധ അൽഫോൻ സാമ വിശുദ്ധ ചാവറ കുര്യാക്കോ സേലിയ സച്ചൻ വിശുദ്ധ മദർ തരേസ ഈ നാലു പേരെ നിങ്ങൾക്ക് പരിചയമില്ലേ ഉണ്ടല്ലേ ഈ നാല് പേരുടെയും ജീവിതകഥ വായിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ ഉണ്ടല്ലേ ഒരാ രണ്ടു പേരുണ്ടല്ലേ ഓക്കെ വെരി ഗുഡ് അപ്പോൾ ഇവരുടെ ജീവിത മാതൃക നമുക്ക് അനുകരിക്കാൻ സാധിക്കുന്നതാണോ ഇവരെല്ലാവരും നല്ല ജീവിതമാണോ നയിച്ചത് അതെ അല്ലേ നല്ല ജീവിതം നയിച്ചതുകൊണ്ടാണ് ഇവർ വിശുദ്ധരായി മാറിയത് അപ്പോൾ ഈ വിശുദ്ധരുടെ ജീവിത മാതൃക നമുക്കെല്ലാവർക്കും മുതൽക്കൂട്ടാണ് ഇത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും സാധിക്കും ഇനി നമ്മുടെ ഭവനങ്ങളിലും ദേവാലയങ്ങളിലും ഇവരുണ്ടോ ഉണ്ടല്ലേ ചിലരൊക്കെ ഉണ്ട് നിങ്ങളുടെ പള്ളിയിലും ഇല്ലേ ഉണ്ട് അല്ലേ അപ്പോൾ ഇവരെ നമ്മൾ വണങ്ങുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ട് എന്താണ് ഇതിൻ്റെ കാരണം ഇവരുടെ ജീവിത മാതൃക തന്നെയാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണം അപ്പോൾ ദൈവത്തെ നമ്മൾ വണങ്ങുന്നുണ്ടോ ഇല്ല അല്ലേ ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നു ഏക ദൈവത്തെ മാത്രമേ നമ്മൾ ആരാധിക്കുന്നുള്ളൂ വിശുദ്ധരെ നമ്മൾ ആരാധിക്കുകയല്ല മറിച്ച് അവരെ വണങ്ങുകയും ബഹുമാനിക്കുകയുമാണ് നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് വിശുദ്ധരെ വണങ്ങുന്നത് ഒരിക്കലും വിഗ്രഹാരാധന അല്ല അത് ഒന്നാം പ്രമാണത്തിൻ്റെ ലംഘനവും അല്ല ഇനി ഒന്നാം പ്രമാണം ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയണ്ടേ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ജീവിതത്തിൽ ഒന്നാം പ്രമാണം പാലിക്കാൻ നമ്മെ സഹായിക്കുന്ന കാര്യങ്ങൾ അതിന് നമ്മൾ എന്തൊക്കെ ചെയ്യണം അതാണ് ഇനി നമ്മൾ കാണുന്നത് ഓരോ കാര്യവും സാറിനോടൊപ്പം വായിക്കുമല്ലോ ഒന്നാമത്തേത് എളിമയുള്ള ഹൃദയത്തോടെ ദൈവത്തെ കർത്താവും സൃഷ്ടാവും പരിപാലകനുമായി അംഗീകരിക്കണം ഇനി രണ്ടാമത്തെ കാര്യം പൂർണ്ണ മനസ്സോടെ അവിടുത്തെ ആരാധിക്കണം നമ്മൾ നേരത്തെ പാട്ടിൽ പഠിച്ചില്ലേ ഇനി മൂന്നാമത്തത് സർവാത്മന അവിടുത്തെ സ്നേഹിക്കണം നാല് ജീവിതത്തിലുടനീളം അവിടത്തേക്ക് പ്രഥമ സ്ഥാനം നൽകണം ഈ നാല് കാര്യങ്ങൾ ശ്രദ്ധിക്കുമോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജീവിതത്തിൽ ഉടനീളം ജനനം മുതൽ മരണം വരെ നമ്മൾ ആർക്കാണ് ഒന്നാം സ്ഥാനം നൽകേണ്ടത് അതെ നമ്മുടെ ദൈവത്തിന് തന്നെയാണ് നമ്മൾ ഒന്നാം സ്ഥാനം നൽകേണ്ടത് ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ് പൂർത്തിയാക്കാം എല്ലാവരും എഴുന്നേറ്റ് നിൽക്കാം കരങ്ങൾ കൂപ്പിപ്പടിക്കാം പ്രാർത്ഥനയോടെ ആയിരിക്കാം ഓ എൻ്റെ ഈശോയെ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പഠിച്ച കാര്യങ്ങളെ എല്ലാം എൻ്റെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നു ഒന്നാം പ്രമാണത്തിന് എതിരായിട്ടുള്ള തിന്മകൾ എൻ്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ ഞാനത് ഉടനെ തിരുത്തി എൻ്റെ ജീവിതത്തിലേക്ക് കൂടുതൽ ശക്തിയോടെ ദൈവത്തിൻ്റെ അനുഗ്രഹത്തോടെ ഞാൻ കടന്നു വരും കൂതാശകളിലും കൂതാശ അനുകരണങ്ങളിലും ഞാൻ ഭക്തിയോടെ പങ്കെടുക്കും വിശുദ്ധ കുർബാനയിൽ ഞാൻ സജീവമായി പങ്കെടുക്കും എന്ന് ഞാൻ ഉറച്ചു തീരുമാനിക്കുന്നു എൻ്റെ ജീവിതത്തിലെ ഒന്നാം സ്ഥാനം ദൈവത്തിന് മാത്രമായിരിക്കും വിശുദ്ധരെയും ബഹുമാനിക്കുകയും അവരെ വണങ്ങുകയും ചെയ്യും ഇനി നമുക്ക് നമ്മുടെ വർക്ക് ബുക്ക് പ്രവർത്തനങ്ങളുണ്ടല്ലേ കഴിഞ്ഞ ആഴ്ചത്തെ പ്രവർത്തനങ്ങൾ എല്ലാവരും പൂർത്തിയാക്കിയില്ലേ പൂർത്തിയാക്കി അപ്പോൾ ബാക്കിയുള്ള ഭാഗം എല്ലാവരും പൂർത്തിയാക്കുമോ നമ്മൾ ശരിയും തെറ്റുമൊക്കെ ഇട്ടില്ലേ അതുപോലെ നമ്മുടെ വർക്ക് ബുക്കിലും ഒരു പ്രവർത്തനം കൊടുത്തിട്ടുണ്ട് ശരിയോ തെറ്റോ എന്ന് എഴുതാനുള്ള ഒരു പ്രവർത്തനം അത് പൂർത്തിയാക്കണം ഒപ്പം അതോടൊപ്പം ഉത്തരം കണ്ടെത്താനും കുറേ ചോദ്യങ്ങൾ നിങ്ങൾക്ക് കാണാം അതും പൂർത്തിയാക്കിയാൽ നമ്മുടെ ഈ പാഠത്തെ വർക്ക് ബുക്ക് പ്രവർത്തനങ്ങൾ പൂർത്തിയാകും അതോടൊപ്പം നമ്മുടെ പുസ്തകത്തിൻ്റെ ഈ പാഠത്തിൻ്റെ അവസാന ഭാഗത്ത് മൂന്ന് പ്രകരണങ്ങൾ കൊടുത്തിരിക്കുന്നു വിശ്വാസ പ്രകരണം സ്നേഹപ്രകരണം പ്രത്യാശ പ്രകരണം ഇത് മൂന്നും മനപ്പാടമാക്കി വീഡിയോ എടുത്ത് നിങ്ങളുടെ ടീച്ചറിന് അയച്ചു കൊടുക്കുമല്ലോ എല്ലാവർക്കും ഈശ്വമിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ